മനസ്സിലുള്ള സിനിമ പ്രവർത്തകരെ, സിനിമ ആസ്വാദകരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഇവിടെ എനിക്ക് സിനിമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സിനിമ ആസ്വാദകനാണ്. ഞാൻ സിനിമ കാണാറുണ്ട്, തമാശ കേൾക്കാറുണ്ട്, അത് വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ സാധാരണഗതിയിൽ ചൂട് പിടിച്ച ജീവിതത്തിൽ ഗൗരവമേറിയ ചർച്ചയ്ക്കിടയിലൊക്കെ കോട്ടയം നസീറൊക്കെ വരുന്ന ഏത് ഭാഗങ്ങൾ എന്തൊക്കെ ഉണ്ടോ അത് ഞാൻ മുഴുവൻ ടി വിയിലൊക്കെ ഞാൻ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധനയുമാണ് ഞാൻ. ഈ ഒരു കൂട്ടം ചെറുപ്പക്കാര് അവരുടെ ഒരു സംരംഭം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്, അവർ നിർബന്ധമായിട്ട് വന്ന് എന്നെ വിളിച്ച ആദ്യമായിട്ടാണ് എന്നെ ഇതുപോലൊരു പൂജയ്ക്ക് വിളിക്കുന്നത്. ഏതായാലും അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സിനിമാരംഗം എന്ന് പറയുന്നത് ഒരുപാട് മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഒരു കാലമാണ്. ഞാനതിനെ അഭിപ്രായമൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ട് മീഡിയയിലൊക്കെ. ഇപ്പം ഈ അടുത്ത സമയത്തൊക്കെ പൊങ്ങി വന്ന ഒരുപാട് ആരോപണങ്ങളും ഒക്കെ നമുക്കില്ലേ, അതൊക്കെ സിനിമകളെ ദോഷം ചെയ്യുന്നതാണ്. സിനിമാ ഇൻഡസ്ട്രിയിൽ ദോഷം, അതിന് സിനിമാ ഇൻഡസ്ട്രിക്ക് ദോഷം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് കോടിക്കണക്കിന് ആളുകൾ ഇതുകൊണ്ട് കഴിയുന്നതാണ്, അവരുടെ ജീവനോപാധിയാണ്. മാത്രമല്ല അതുപോലെ കോടിക്കണക്കിന് ആളുകൾ ആസ്വദിക്കുന്നതാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, വളരെ നമുക്ക് അത്രയും പിരിമുറക്കമുള്ള നമ്മുടെ ജീവിതത്തിനിടയിൽ നമുക്ക് ആശ്വാസം തരുന്നത് നമ്മുടെ ജീവിതം തന്നെ കാണിക്കുന്ന സിനിമകളാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരുപാട് മെച്ചപ്പെടാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ തന്നെ. ആ ഒരു സന്ദേശമായിരിക്കണം സിനിമകൾ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ മൂല്യച്യുതികൾ തുറന്നു കാട്ടുന്നതായിരിക്കണം സിനിമ. രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള മൂല്യച്യുതികളെ തുറന്നു കാണിക്കുന്നതാണ് സിനിമ, ആയിരിക്കണം സിനിമ. അങ്ങനെ ഒരു കാഴ്ചപ്പാട് സിനിമാ പ്രവർത്തകർക്കുണ്ട്, അത് നമ്മൾ കാണാം. പ്രത്യേകിച്ച് നമ്മുടെ മലയാള സിനിമയിൽ ധാരാളം അത് നമുക്ക് കാണാറുണ്ട്. നമ്മൾ അതുകൊണ്ട് ഒരുപാട് പഠിക്കുന്നു, നമ്മുടെ ജീവിതം തന്നെ പഠിക്കും പലപ്പോഴും അതുകൊണ്ട്. അങ്ങനെ ആയിരിക്കട്ടെ നിങ്ങളുടെ ഈ സിനിമാ പ്രവർത്തനം. എല്ലാവിധ ആശംസകളും ഞാൻ ഈ സിനിമയ്ക്ക് നേരുകയാണ്. ഞാൻ ഈ പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്ന ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ ഞാൻ പറയുന്ന ആളുകൾക്ക് ഒരുപാട് കേൾക്കണമെന്ന് പറയും, ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട്. ഇത് അതിനൊരു വേദിയല്ല. മാത്രമല്ല എനിക്കിപ്പോൾ വീട്ടിലായിരുന്നില്ല, അങ്ങനെ എനിക്ക് പോയേ പറ്റുള്ളൂ. നിങ്ങളൊക്കെ കണ്ടു, മാധ്യമങ്ങളിലൊക്കെ കണ്ടു കാണും, എൻ്റെ സുരക്ഷ പെട്ടെന്ന് പിൻവലിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ദൂരെയുള്ള പ്രോഗ്രാംസൊക്കെ ഇപ്പോൾ ഒഴിവാക്കി വെച്ചേക്കാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബന്ധപ്പാടുള്ളതുകൊണ്ട് വീട്ടിലായിരുന്നില്ല. ഒരുപാട് പേര് ഞായറാഴ്ച കയറി വരും. അപ്പോൾ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ട് അല്പം ഭയമുണ്ട്, എനിക്ക് അതുകൊണ്ട് പോകണം. എൻ്റെ ക്ഷമിക്കുക. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. നിങ്ങൾക്ക് ഒരുപാട്, നിങ്ങളെല്ലാം ഭാവിയുടെ വലിയ വാഗ്ദാനങ്ങളായിട്ട് മാറട്ടെ. നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ, ഒരുപാട് സിനിമകൾ പ്രവർത്തിക്കാൻ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങളെല്ലാവരും എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ, എല്ലാവിധ ഉയർച്ചയും ഭാവിയിൽ ഉണ്ടാകട്ടെ. ഈ സിനിമ വലിയൊരു വിജയമായിട്ട് മാറട്ടെ. കൂടുതൽ കൂടുതൽ ഈ ഇൻഡസ്ട്രിയിൽ കൂടുതൽ കൂടുതൽ സംഭാവന ചെയ്യാൻ, നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചും മലയാളത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ, മലയാള സിനിമാ രംഗത്ത് സംഭാവന ചെയ്യാൻ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയിക്കുന്നു.